മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് എല്ലാവിധ സ്വാഗതങ്ങളും ആശംസിക്കുന്നതോടൊപ്പം സൂചിപ്പിച്ചു ഇവിടെ പ്രസംഗത്തിന് വേണ്ടി ഉസ്താദിന്റെ ഒരുപാടേക്ക് ഫസ്റ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ലുക്കുമാൻ സത്താഫി ഉസ്താദ് അവർ ഒരുപാടിന്റെ ഇവിടെ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത്ഭുത ബാലൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. അന്നേ പ്രസംഗത്തിലൂടെ വലിയ പ്രാഗൽഭ്യം തെളിയിച്ച വലിയൊരു പണ്ഡിതനാണ് ദർശസ്. എപ്പോഴും ദർശിയായ ജീവിതം പ്രഭാഷണത്തിലൂടെ ദർശസ് വലിയ ദർശസ് ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുത്ത വലിയ പ്രഗത്ഭ പ്രഭാഷകനുമാണ് ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം സത്താഫി ഉസ്താദ്. അനുശുദ്ധമായ കുടുംബജീവിതം, ഇസ്ലാമിക കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. കാരണം കുടുംബജീവിതത്തിൽ പലയിടങ്ങളിലും കുടുംബജീവിതം തകർന്നുകൊണ്ട് ഭാര്യ വർഗാധിമാർ തമ്മിൽ തെറ്റി, ബാപ്പയും മക്കളും തമ്മിൽ തെറ്റി, കുടുംബത്തിന്റെ സ്വത്തിന്റെ വിഷയത്തിൽ പരസ്പരം തോക്കിനും ബോംബിനും ഇരയാകും. പല വിഷയങ്ങളും ലോകത്ത് സംഖ്യാതമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് നേതൃത്വം സംസാരിക്കേണ്ടത്, ആ വിഷയത്തെ കുറിച്ച് ഉത്ബുദ്ധരാകേണ്ടത് മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും ആവശ്യമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ആ വിഷയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ സംസാരിക്കും. കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതം തകർന്നു പോയാൽ ഒരിക്കലും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുകയില്ല, ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിപ്പോയാൽ, ഉപ്പയും മക്കളും തമ്മിൽ പിണങ്ങിയാൽ, അതുപോലെ തന്നെ അമ്മയും മക്കളും തമ്മിൽ തെറ്റിയാൽ, മരുമക്കളും അമ്മയും അമ്മായിയും തമ്മിൽ തെറ്റിപ്പോയാൽ, ഒരു നിസാര വാക്കിന്റെ വിഷയത്തിൽ മറ്റു എന്തെങ്കിലും ചെറിയ സൂചനയുടെ വിഷയത്തിൽ തെറ്റിപ്പോയാൽ ആ കുടുംബത്തിൽ ജീവിതത്തിൽ ബർക്കത്ത്, ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ആ ലക്ഷ്യം ആ നിലയ്ക്ക് കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ പാവപ്പെട്ട ഞാൻ നമ്മുടെ കൊടക് ജില്ലയിലെ കാജൂർ എന്ന കാജൂർ ഷുഹദാക്കൾ കിടക്കുന്ന സോമപാർപ്പെട്ടടുത്ത് അടുത്ത് നമ്മുടെ മാതാപുരത്തിനടുത്ത് കാജൂർ ഷുഹദാക്കൾ കിടക്കുന്ന നമുക്ക് പറയുള്ളൂ. ഒരുപാട് ഷുഹദാക്കൾ അവിടെ മൈതാനിൽ അന്വേഷണം കൊള്ളുന്നുണ്ട്. അവിടെ മാസത്തിൽ ഈ പാവപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ സംബന്ധിക്കുന്ന ദിക്റുഹൽത സലാത്ത് മജ്‌ലിസ് ഉണ്ട്. അവിടെ കൊടക് ജില്ലയിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ പലരും പല പ്രശ്നമായി വരുന്നുണ്ട്. കഴിഞ്ഞ മാസം സനാത്തിന് വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ദുആ ചെയ്യണം. അദ്ദേഹത്തിന് പറയാൻ അക്ഷരം വരുന്നില്ല, പദങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്നില്ല. എനിക്ക് മൂന്ന് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, പക്ഷേ എന്റെ ഭാര്യയുടെ വിഷയത്തിൽ എനിക്ക് വീട്ടിലേക്ക് എന്റെ കുടുംബത്തിന്റെ എന്റെ ഉമ്മയുടെയും ബാപ്പന്റെ അടുക്കൽ എനിക്ക് പോകാൻ കഴിയുന്നില്ല. ആര് തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയണില്ല. എന്റെ ഉമ്മയും ഭാര്യ തീരെ ഒക്കുന്നില്ല. എന്റെ ഭാര്യ ഉമ്മ പലതും പരാതി പറയുന്നു, ഉമ്മയെ കുറിച്ച് ഭാര്യ പറയുന്നു. ഞാൻ എവിടെയാണ്, ഇറക്കാനുമല്ല തുപ്പാനുമല്ല, ആ നിലയ്ക്ക് വളരെ പ്രയാസപ്പെട്ട് ഞാൻ എന്റെ ജീവിതം നീക്കിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും എനിക്കൊന്ന് ആത്മഹത്യ ചെയ്തു പോയാലോ എന്ന ചിന്ത പോലും എനിക്ക് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ പ്രത്യേകിച്ച് ഈ സ്വലാത്ത് മജ്‌ലിസിൽ വെച്ച് ചെയ്യണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഒരിക്കലും നിസാര വിഷയത്തിന്റെ പേരിൽ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങിക്കൂടാ. അതുപോലെ തന്നെ ഉമ്മ മക്കൾ കുടുംബം പാപ്പ മക്കൾ, അതുപോലെ തന്നെ മരുമക്കൾ അമ്മായുമ്മമാർ അബ്ബുമാർ, ഒരിക്കലും ഒരു വിഷയത്തിൽ വാക്കു തർക്കത്തിന്റെ പേരിൽ കുടുംബജീവിതം തകർത്തു പോകരുത്. അങ്ങനെ തകർത്തതിന്റെ പേരിൽ പലരും ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ഇൻഷാഅല്ലാഹ് വളരെ വിശാലമായി നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ കുടുംബജീവിതത്തിൽ മാറ്റം വരുത്താനും നമ്മുടെ കുടുംബജീവിതത്തിൽ മാറ്റം വരുത്തി കുടുംബത്തിൽ
ஐஸ்வர்யம் நிலநிற்கா, நம்முடைய தாம்பத்திய ஜீவிதத்தில் ஐஸ்வர்யம் நிலநிற்கா. உம்மையும் பாப்பையும் மக்களும் அத்தானிக்கின்றது. மக்கள் விதேசத்துண்டு, பக்கைய பறக்கத்தில் எத்தனை அத்தானிச்சும் பலன் காணுமில்ல, தாரித்யம் கிட்டுமில்ல. எப்போதும் தாரித்யம் தான். இதின் பிரச்சனம் என்ன? அதின் குறித்து இன்ஷா அல்லாஹ் பொம்மானப்பட்ட லுக்மான் ஹக்கீம் சகாஃபி உஸ்தாத் அவர்கள் வளர விசாலமாக நமக்கு சம்சாரிச்சு தரும். உஸ்தாதோடு ஓர்மப்படுத்தும், ഈ നാട്ടുകാരി, ഇരുമാറ്റ നാട്ടുകാരി, ഇതിന്റെ പരിസരത്തിലുള്ളവര് വളരെ ആവേശത്തോടു കൂടെയാണ് നിങ്ങളുടെ അധരങ്ങളിലേക്ക് വീഴുന്ന ഓരോ മണികളും അത് കേട്ട് ജീവിതത്തിൽ പകർത്താനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് സമയത്തിന്റെ പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. നിങ്ങൾ വളരെ നിങ്ങളുടെ ആ പ്രസംഗത്തെ കാത്തുനിന്ന് ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനാണ് ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് സാധാതുക്കള് ഈ മഹല്ലത്തിലുണ്ട്, ഉമറാക്കളുണ്ട്, ഈ മഹല്ലത്ത് മരിച്ച മുദ്ധാമികളായ കമ്മറ്റി ഭാരവാഹികളുണ്ട്, ഇപ്പോഴും മരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ യാതൊരു ഭിന്നതയുമില്ലാതെ എല്ലാ ഭിന്നതയും മറന്നുകൊണ്ട് ഒരു ഉമ്മപ്പന്റെ മക്കളെ പോലെ ഒറ്റക്കെട്ടായി ഐക്യത്തിനും സഹോദര്യത്തിന് വേണ്ടി, നാട്ടിന്റെ വിജയത്തിന് വേണ്ടി, സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദോട് ഓർമ്മപ്പെടുത്തുന്നു, നാട്ടിന്റെ ഈസത്തിനും വിജയത്തിനും പറക്കത്തിനും വേണ്ടി ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ പല മുസ്ലിമക്കളും ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രോഗങ്ങളും കാണുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഉസ്താദോട് സൂചിപ്പിക്കുന്നു. അതിനെല്ലാം വേണ്ടി ഇവിടെ വരുന്ന എല്ലാ സാധാതുക്കളും ചെയ്തുമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും അങ്ങനെ നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരും എല്ലാ സഹോദരങ്ങളും സദസ്സിൽ വന്നിരിക്കണമെന്ന് വിനയത്തിന്റെ വാഹനം വിനയത്തോടുകൂടെ അറിയിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി നമുക്ക് ദുആ ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലാഹു അവിടത്തേക്ക് ഹിമ്മത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് തങ്ങളുടെ ഗുരുക്കൾക്ക് എല്ലാ നിരത്തും ദീനീയ ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടെ നമുക്ക് നബി സംബോധന നമ്മോട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം സഖാഫി ഉസ്താദവർക്ക് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ച് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ആശംസ സ്വാഗതങ്ങളും അറിയിച്ചുകൊണ്ട് വളരെ ആദരവോട് ഈ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ വേണ്ടി വളരെ ബഹുമാന പുരസ്സരം